സംസ്ഥാനത്ത് എവിടെ ഗോൾഡ് പിടിക്കപ്പെട്ടാലും വിമാനത്താവളങ്ങളിൽ ഇത് പിടിക്കപ്പെട്ടാലും ആദ്യ പേര് കൊടുവള്ളി എന്ന് പറഞ്ഞിട്ട് കൊടുവള്ളിക്കടുത്ത താമരശ്ശേരി എന്നൊക്കെ പറയുന്ന ഒരു ഒരു ചിത്രീകരണം തന്നെ പലപ്പോഴും മാധ്യമങ്ങൾ ഉൾപ്പെടെ നൽകാറുണ്ട്. അത് വേറെ കാര്യം. ഈ സ്വർണ്ണക്കടത്തിന് ഇത് നമ്മളിത് ഒരു 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 സ്വർണ്ണ വ്യാപാര രംഗത്ത് നിൽക്കുന്ന ഒരാൾ കാണുമ്പം നമ്മൾ അദ്ദേഹത്തോട് നിർബന്ധമായിട്ടും ചോദിക്കേണ്ട, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കുനിഷ്ഠ ചോദ്യമെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള ചോദ്യം. ഞാൻ ആ വേർഡ് ഞാൻ മാറ്റുകയാണ്, ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ളൊരു ഈ ഗോൾഡ് ദുബായ് അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിൽ നിന്നാണ് പ്രധാനമായിട്ടും ഇവിടെ ഈ കള്ളക്കടത്തായിട്ട് കൊണ്ടുവരുന്നത്. ഇവരെവിടെ നിന്നാണ് ഇത് പിക്ക് ചെയ്യുന്നത്? ഐ മീൻ അവർ പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു അതിൻ്റെ മാറ്റം എങ്ങനെയാണ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ? ഇതിൻ്റെ ഒരു രസം എന്താണെന്ന് പറഞ്ഞാൽ, കൊടുവള്ളിക്കാരൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്കുള്ള ഒരു എയർപോർട്ടിൽ നിന്നായിരുന്ന അനുഭവമാണ് ഞാൻ പറയുന്നത്. ഞാൻ വരുന്ന സമയത്ത് എന്നെ അവിടെ തടഞ്ഞു വെച്ചു ഒരു കസ്റ്റംസിലൊരു ഉദ്യോഗസ്ഥൻ. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, നിങ്ങൾ കൊടുവള്ളിക്കാരൻ എന്നുള്ള ഒരു കാരണം കൊണ്ടാണോ എന്നെ നിങ്ങൾ തടഞ്ഞു വെച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ ഒരു തമാശയായിട്ട് എടുത്ത് ഞങ്ങൾ ഫ്രണ്ട്ലി സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കൊടുവള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ എയർപോർട്ട് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേശം പണിയാണ്. ഒരു പേരൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. വസ്തുത എന്താന്ന് പറഞ്ഞാൽ, ഈ പത്രക്കാർ നിങ്ങൾ ചെയ്തൊരു സംഗതിയിൽ, കൊടുവള്ളിയിലെ നൂറുകണക്കിന് സ്ഥാപനങ്ങളുണ്ട്, ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പലരും ഉണ്ട്, അവരെ ഒന്നും ഒരു സ്പോട്ട് ലൈറ്റിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കാറില്ല. അല്ലെങ്കിൽ അതിൻ്റെ നല്ല കച്ചവടം നടത്തുന്ന ഈ ഒരു മേഖലയിലേക്ക് വരാത്ത ഒരുപാട് പേരുണ്ട്. ഇത്തരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാതെ സ്വർണ്ണ മേഖലയെ കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ഒരു പൈതൃക സിറ്റി ആണ് കൊടുവള്ളി, ആ ഒരു ലേബലിന് മാറ്റി ഇതിനെ മറ്റൊരു രീതിയിലേക്ക് അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പങ്ക് മാധ്യമങ്ങൾക്കും ഉണ്ട്. കാരണം ഞാൻ പോലും പലപ്പോഴും ഒരു പ്രയോഗം ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു താമരശ്ശേരി ഭാഗത്ത് ഒരാളെ ഇതേ റോബറിയിൽ പിടിക്കപ്പെട്ടപ്പം ഹെഡ്ലൈൻ പോകുന്നത് കൊടുവള്ളിക്കടുത്ത് താമരശ്ശേരി, പച്ചയിൽ താമരശ്ശേരി എന്ന് പറഞ്ഞാൽ മതി. അന്ന് ഞാൻ ആ ഒരു കുറിപ്പിൽ, ഫേസ്ബുക്കിൽ എഴുതിയ ഒരു കുറിപ്പിൽ ഞാൻ പറഞ്ഞത് കൊടുവള്ളിക്കടുത്ത് ഡൽഹി, കൊടുവള്ളിക്കടുത്ത് മഹാരാഷ്ട്ര. അപ്പോൾ നമ്മൾ ഈ കൊടുവള്ളിക്കാർ പലപ്പോഴും ഇതിൻ്റെ പാപഭാരം പേറേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് ഇതിൻ്റെ സത്യം. താങ്കൾ പറഞ്ഞത് ഒരു സത്യം. അതോടെ പാപികൾ ഉണ്ടായിരിക്കാം, അതെ, സാമാന്യവൽക്കരിക്കണ്ട. അതാണ് അതിൻ്റെ കാരണം. കൊടുവള്ളിനെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണ മേഖലയിൽ ഒരു പൈതൃക സിറ്റിയാണ്. ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ട് കൊടുവള്ളിനെ സംബന്ധിച്ചിടത്തോളം. വേൾഡ് മാർക്കറ്റിലേക്ക് തന്നെ കൊടുവള്ളിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംവിധാനങ്ങൾ നിലവിൽ അവിടെയുണ്ട്. അത് അധികാരികളും മറ്റുമൊക്കെ ഇടപെട്ട് അതൊരു വേൾഡ് മാർക്കറ്റിലേക്ക്. നമ്മൾ ചർച്ച ഒന്ന് കൊടുവള്ളിയിൽ ഒന്ന് കയറി ഇറങ്ങി പോകേണ്ടതുണ്ട് എന്ന് എനിക്ക് ഈ ഒരു ഇത് വന്നപ്പോൾ തോന്നുകയാണ്. കാരണം എന്താ വെച്ചാൽ, മുൻപ് ഒരുപാട് ജ്വല്ലറികൾ ഉണ്ടായിരുന്നൊരു സിറ്റിയാണ് കൊടുവള്ളി. ഇന്ന് വളരെ ശുഷ്കിച്ച, എണ്ണപ്പെടാൻ പറ്റുന്ന കുറച്ച് ജ്വല്ലറികൾ മാത്രമുള്ള ഒരു അവസ്ഥയിലേക്ക് കൊടുവള്ളി എത്തി. അതിൽ ഈ പറയുന്ന ഈ പാപികളുടെ പങ്ക് ഉണ്ടോ യഥാർത്ഥത്തിൽ? കാരണം മാന്യമായി കച്ചവടം ചെയ്യുന്നവർക്കിടയിലേക്ക് എന്താ പറയുക, ഒരു കറുത്ത പിൻവാതിലിലൂടെ സംഗതി എത്തുമ്പോൾ അതവരെ സ്വാധീനിക്കുകയോ അത് അവർക്ക് ലഭ്യമാക്കുകയോ ചെയ്യുമ്പോൾ ഇത്തരം ജ്വല്ലറികൾ കുറയാൻ അത് കാരണമായിട്ടുണ്ടോ? അത് ഇത് രണ്ട് സെപ്പറേഷൻസ് ആണ്, അതിൻ്റെ മറ്റൊരു ലോകമാണത്. ഈ ഒരു ഒരാൾക്ക് ഉപകാരപ്പെടുന്നത് രണ്ടാണെങ്കിലും മറ്റൊരു ടാക്സ് കുറഞ്ഞു കിട്ടുന്നു, ഇവിടെ ടാക്സോട് കൂടി കിട്ടുന്നു. അല്ല, അങ്ങനൊന്നും അല്ല. അത് ഇതിൻ്റെ ഒരു ലോകം വേറെ തന്നെ. നിങ്ങൾ കൊടുവള്ളി എന്ന് പറയുമ്പോൾ ആ കൊടുവള്ളിനെ എല്ലാത്തിനെയും കൂടി നിങ്ങൾ മിക്സ് ചെയ്ത് പറയേണ്ടതില്ല. കാരണം ഒരു സ്വർണ്ണ വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം റിസ്കുകൾ ചെയ്യാൻ ആഗ്രഹിക്കാത്തവനാണ് ഒരു സാധാരണ ജ്വല്ലറിക്കാരനെ സംബന്ധിച്ചിടത്തോളം. അയാളുടെ ഒരു ഉപജീവന മാർഗമായിട്ടാണ് അയാൾ ജ്വല്ലറി ചെയ്യുന്നത്. ആ ജ്വല്ലറി ചെയ്യുന്നതിൻ്റെ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളും ഇത് പെട്ടെന്ന് പണക്കാരനാവണമെന്ന് കരുതി ചെയ്യുന്ന മറ്റൊരാളും. അപ്പോൾ താങ്കൾ പറഞ്ഞു വരുമ്പോൾ ഈ ഒരു വ്യാപാര രംഗം, ഞാൻ പറഞ്ഞത് ഒരുപാട് ജ്വല്ലറിയിൽ നിന്ന് പെട്ടെന്ന് ഒരു പക്ഷേ അതൊരു കേവല ബിസിനസ് നഷ്ടം എന്ന് നമ്മൾ ഒറ്റയടിക്ക് പറയും. പക്ഷെ ആ ബിസിനസ് നഷ്ടങ്ങൾക്ക് ഇത് കാരണമായിട്ടില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇത്തരം ഇറക്കുമതികൾ, അത്ര ഇറക്കുമതികൾ അതിനൊന്നും ബാധിക്കുന്നില്ല. കാരണം അത് മറ്റൊരു പാരലൽ വേൾഡാണ്. കാരണം ഈ ഒരു സംവിധാനത്തിനുണ്ടായ കുറേ സ്വാഭാവികമായ കാരണങ്ങളുണ്ട് ഇതിൻ്റെ അപജയത്തിന്.
പക്ഷേ ഇതിൻ്റെയൊക്കെ ആളുകൾ തന്നെ മറ്റ് മേഖലകൾ മറ്റ് പല സ്ഥലങ്ങളിലും ദുബായിൽ പോലും നിരവധി സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിൽ കൊടുവിളിക്കാറുണ്ട്. കാരണം അവിടുത്തെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം, അതിൻ്റെ റിട്ടേൺ, ഇതൊക്കെ തന്നെ അതിൻ്റെ കാരണങ്ങളാണ്. അതിലുള്ള സ്ഥലത്തേക്ക് ആളുകൾ ഗോൾഡിൻ്റെ ഒരു പൈതൃക സിറ്റി ആയിട്ട് ഇനിയും സാധ്യതയുണ്ട്. ഒരുപാട് സാധ്യതകളുണ്ട്. ഇതിൻ്റെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ. കൊടുവള്ളിയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ട് ഇതിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. അതിന് തന്നെ ഒരുപാട് നല്ല വർക്കേഴ്സ് ഉണ്ട്. നമ്മുടെ കച്ചവടം അറിയുന്ന ആളുകൾ, കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്. അതിൻ്റെ ഈ ഗോൾഡ് സ്മിത്ത്, അവരൊക്കെ എന്താ പറയുക, നമ്മളൊക്കെ വേൾഡ് മാർക്കറ്റിൽ വരുന്ന സമയത്ത് അവിടെയൊക്കെ കാണുന്ന ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. ഈ ഡിസൈൻസിനൊക്കെ ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള പല പ്രൊഡക്റ്റും ഇവിടെ കൊടുവള്ളിയിൽ വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കപ്പെട്ടോ ഇല്ലേ എന്നുള്ളതല്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറച്ചുകൂടി യൂട്ടിലൈസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇവർക്കൊക്കെ ഇതിനൊരു ഏകീകൃത സംവിധാനത്തിലേക്ക് കൊണ്ടുവരികയും ഇതിനെ വേൾഡ് മാർക്കറ്റിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു നല്ല കാര്യമായിരിക്കും. അത് വിജയിക്കുന്നതുമായിരിക്കും. കാരണം കൊടുവള്ളിക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു പൈതൃകമാണത്. അപ്പോൾ അതിൻ്റെ നിർമ്മാണവും അതിൻ്റെ വിതരണവും ഒക്കെ ഈ കൊടുവള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്രയും ഈസിയാണ്. ഈസി ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ KL 57 വാഹന പരിശോധനകൾ പോലും ഒരു നേരത്തെ പറഞ്ഞ പോലെ വിമാനത്താവളം പെട്ടെന്ന് കിടക്കാൻ പറ്റാത്തതുപോലെ. അതിൽ ഒരു സംഭവം എന്താ പറയുക, നിയമ സംവിധാനങ്ങൾ അങ്ങനെ പോകട്ടെ. നമ്മളിനി കൊടുവള്ളിയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ കള്ളക്കടത്തിൻ്റെ ഇൻഡെക്സിൽ നമ്മളൊക്കെ വലിയ ഒരു പെർസെൻറ്റേജ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും മറ്റു പല സിറ്റികളും ഉണ്ട് അറിയാതെ ഇതിനെയൊക്കെ ഓവർകം ചെയ്യുന്നത്. ഇവിടെ പിന്നെ 1 കിലോ കൊണ്ടുവരുന്ന സമയത്ത് 100 കിലോ കൊണ്ടുവന്നവരുണ്ട്. അവരിപ്പോഴും വെള്ള അവരെ അവിടെ അവരെ അവരെ സിറ്റിയോ അവരുടെ കാര്യങ്ങളോ ഒന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇത് മുദ്ര കുത്തപ്പെട്ടത് ഇതുവരെ ഇത് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ്. ഇത് പിടിക്കപ്പെടുകയാണല്ലോ, പിടിക്കപ്പെടുമ്പോഴല്ലേ അറിയപ്പെടുന്നത്. പിടിക്കപ്പെടുന്നത് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണല്ലോ.